ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഗോതമ്പ് വെച്ചിട്ടുള്ള ഓട്ടടയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് സാധാരണ അരിപ്പൊടി വെച്ചിട്ടോ അരി വെച്ചിട്ടോ അല്ലെങ്കിൽ മൈദ വെച്ചിട്ടൊക്കെയാണ് ഓട്ടട ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ഓട്ടട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓട്ടട റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ച വെള്ളം ഒന്നും വേണ്ട ആവശ്യത്തിനുള്ള ചൂട് മതി ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് ഇതിനെ റെഡിയാക്കിയിട്ടുള്ളത് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർക്കാം പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരുവീത് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ടയൊക്കെ ചേർത്തിട്ട് അരച്ചതുകൊണ്ട് നമ്മുടെ മാവ് അല്പം ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം സോഡാപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇത് അല്പസമയം റെസ്റ്റ് ചെയ്തിട്ട് ചുട്ടെടുത്താൽ മതി അപ്പോൾ നമുക്ക് സോഡാപ്പൊടി ഒഴിവാക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതിനെ മിക്സ് ചെയ്യാം അങ്ങനെ ഓട്ടടയിലേക്കുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് ചൂടാക്കി വെച്ചിട്ടുള്ളത് മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ഓട്ടട എന്തായാലും കിട്ടും ഇനി ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി തവി തവിയുണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിൽ ഹോൾസ് വരുന്ന സമയത്ത് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് അല്ലെങ്കിൽ ഗോതമ്പ് ആവുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മെല്ലെ ഇതിൽ നിന്ന് എടുക്കാം അങ്ങനെ നല്ല ആരെടുത്തതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് ഒട്ടട ഇവിടെ റെഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഗോതമ്പ് ദോശയ്ക്ക് പകരം ഇതുപോലെ ഇടക്കൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം പുതുതായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്